കെ പി സി സി പട്ടിക പുറത്തു വന്നു. കെ പി സി സി പട്ടിക പുറത്തു വന്നാൽ കോൺഗ്രസ്സിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഡി സി സി പട്ടിക പുറത്തു വന്നപ്പോൾ, ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. ശിവദാസൻ നായർ പരസ്യമായി രംഗത്ത് വന്നു, ഇത് തെറ്റായ നീക്കമാണ്, തെറ്റായ നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കെ പി അനിൽകുമാർ കോൺഗ്രസിനെ തന്നെ വിമർശിക്കുകയും കെ പി സി സി പ്രസിഡന്റിനെ വിമർശിക്കുകയും നടപടി വരികയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് മാറുകയും ചെയ്തു. ഡി സി സി പട്ടിക പ്രഖ്യാപനത്തെ തുടർന്ന് കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിയിൽ നിരവധി പേർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി വരാനുള്ള കെ പി സി സി പട്ടിക വരുന്നു, അപ്പോഴും കൂടുതൽ കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിട്ടു പോകും. അത് സി പി എമ്മിലേക്കാണോ പോകുന്നത്, ബി ജെ പിയിലേക്കാണോ പോകുന്നത് എന്നത് മാത്രമേ അറിയാനുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അത്ര വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല ഈ കെ പി സി സി പട്ടിക പുറത്തു വന്ന സമയത്ത്. അങ്ങനെ കെ പി സി സിയിൽ വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് വലിയ നിരാശയാണ് നൽകുന്നത് എന്നാണ് പുറമേയുള്ള സംസാരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ അക്കാര്യം പരസ്യമായി പറഞ്ഞു. ഈ പട്ടിക എല്ലാവരുമായി ആലോചിച്ച് സംസാരിച്ചിട്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നും, അതുകൊണ്ട് തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ, സാമുദായിക പരിഗണന പോലും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത്. വി ഡി സതീശനും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. വി ഡി സതീശനും മറ്റ് നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതിന് മുമ്പ് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ പടയാളിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് വിട്ട് കെ സുധാകരനോടൊപ്പം ചേർന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിനോട് ഒപ്പം ചേർന്നിരിക്കുന്നു. കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും മറുപടി വലിയ പ്രതീക്ഷയോടെ കാണുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ അത് പ്രതീക്ഷയോടെ കാണുന്നു. പുതിയ പാതയിലേക്ക് കോൺഗ്രസ് പോകുന്നു. കോൺഗ്രസ്സിൽ അച്ചടക്കം പരമപ്രധാനമാണ്, അച്ചടക്കം പാലിക്കാൻ എല്ലാവരും തയ്യാറാണ് എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളും പരാമർശങ്ങളും പ്രസ്താവനകളും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പുറമേ കാണുന്നത് പോലെ അത്ര ശാന്തമല്ല കോൺഗ്രസിലെ സ്ഥിതി. കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉരുണ്ടു കൂടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ. കെ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് തൻ്റെ വിയോജിപ്പ്, തൻ്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു, പക്ഷേ പരസ്യമായി പറയാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു സൂചനയാണ്. പരസ്യമായി പറയാൻ ആളുകൾ തയ്യാറല്ല, പരസ്യമായി പറയാൻ നേതാക്കൾ തയ്യാറല്ല, പക്ഷേ അവരൊക്കെ രഹസ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിനകത്ത് ഈ പോകുന്ന പോക്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നാശത്തിന് ആണ് എന്ന്. എങ്കിലും എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രതിഷേധം പരസ്യമായിട്ട് ഇല്ലാതിരിക്കുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാവരും അവരുടെ അണികളോടും നേതാക്കളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കാത്തിരിക്കൂ, കാണാം എന്നാണ്. എന്ന് വെച്ചാൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് മാസത്തോടുകൂടി അവസാനിക്കും. ഈ ഒരു കാലം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള പൊട്ടിത്തെറിക്കും അതല്ലെങ്കിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കും ഇടയാക്കും എന്നാണ് കോൺഗ്രസിനെ മുതിർന്ന നേതാക്കൾ അണികൾക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം, എയും ഐയും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശമാണ് താഴെ തട്ടിൽ വരെ നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തുന്നു, അവർ കാണുന്നു, സംസാരിക്കുന്നു, കേന്ദ്രത്തെ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു, ഹൈക്കമാൻഡിനെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ കൃത്യമായ രീതിയിലാണ് എ ഐ ഗ്രൂപ്പുകൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സജീവമാണ്. താഴെ തട്ടിൽ വരെ സംഘടനാ സംവിധാനമുള്ള ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ കേഡർ സിസ്റ്റത്തിലേക്ക്, സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവാനാണ് കെ സുധാകരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് മാറിയ ഒരു ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ്. ഐ ഗ്രൂപ്പിന് അത്തരം ഒരു കേഡർ സിസ്റ്റമൊന്നും ഇല്ല. പക്ഷേ ഏറ്റവും സജീവമായ അണികളുള്ളത് ഐ ഗ്രൂപ്പിനാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിൻ്റെ ഈ കേഡർ സ്വഭാവവും ഐ ഗ്രൂപ്പിൻ്റെ അണികളുടെ ഒരു കൂട്ടായ്മയും ഒത്തുപിടിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആധിപത്യം പുലർത്തുന്ന, ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന കെ സുധാകരനെയും കെ സി വേണുഗോപാലിനെയും ഒക്കെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എ ഐ ഗ്രൂപ്പുകൾക്ക് നന്നായി അറിയാം. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ഇപ്പോൾ പുറമേ തീയൊന്നും കാണുന്നില്ല,
പക്ഷേ ചെറിയ പുക പോലും പുറത്തേക്ക് വരുന്നില്ല. പ്രതിഷേധം കോൺഗ്രസ്സിനകത്ത് ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നേതാക്കളോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരാനുണ്ട്. ആ സംസ്ഥാന സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരുമ്പോൾ ഈ പ്രതിഷേധിച്ച് പുറത്തു നിൽക്കുന്ന ആൾക്കാരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഭാരവാഹിയായില്ലെങ്കിൽ നിർവാഹക സമിതി അംഗമായില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ വിലയൊന്നും ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അത് പെട്ടെന്ന് നടപ്പാക്കുകയും അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെയൊക്കെ കോൺഗ്രസിൽ AI ഗ്രൂപ്പുകളുടെ ആധിപത്യം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതിഷേധമുള്ളവർ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുറമേ ശാന്തമാണെങ്കിലും അകത്ത് തീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം.